ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രജ്ന കെ ആസാദ് പ്രധാന വാർത്തകൾ തലശ്ശേരി മാഹി ബൈപ്പാസ് റോഡിന്റെയും മുക്കോല മുതൽ കേരള തമിഴ്നാട് അതിർത്തി വരെ നിർമ്മിച്ച റോഡിന്റെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ നിർവഹിക്കും വന്യമൃഗ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ദിപ്പൂരിൽ കേരള കർണാടക തമിഴ്നാട് വനംമന്ത്രിമാരുടെ പ്രത്യേക യോഗം ആരംഭിച്ചു ഓസ്കർ പുരസ്കാരങ്ങൾ നാളെ പുലർച്ചെ പ്രഖ്യാപിക്കും സംസ്ഥാന ഗവൺമെന്റ് വായ്പയായി എടുക്കുന്ന പതിമൂവായിരം കോടി രൂപ കുടിശ്ശിക അടക്കം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് ഉപയോഗപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വേനൽച്ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ആറ് ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഏറ്റുമുട്ടും തലശ്ശേരി മാഹി ബൈപ്പാസ് റോഡിന്റെയും മുക്കോല മുതൽ കേരള തമിഴ്നാട് അതിർത്തി വരെ നിർമ്മിച്ച റോഡിന്റെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ നിർവഹിക്കും ദേശീയപാത അറുപത്തിയാറിന്റെ മലബാറിലെ ആദ്യ ആറുവരി പാതയാണ് നാളെ യാഥാർത്ഥ്യമാകുന്നത് കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് നിന്ന് ആരംഭിച്ച് മാഹി വഴി കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ എത്തുന്ന ബൈപ്പാസ് റോഡ് ഉത്തരമലബാറിന്റെ ഗതാഗത വികസനത്തിലെ കുതിപ്പായി മാറും ആയിരത്തി മുന്നൂറ് കോടി രൂപ ചെലവഴിച്ചാണ് ആറുവരിപ്പാത നിർമ്മിച്ചത് ധർമ്മടം എരഞ്ഞോളി തലശ്ശേരി കോടിയേരി മാഹി വഴിയാണ് റോഡ് അഴിയൂരിലെത്തുന്നത് കണ്ണൂർ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് തലശ്ശേരി മാഹി നഗരത്തിൽ പ്രവേശിക്കാതെ അഴിയൂരിൽ എത്തിച്ചേരാം തലശ്ശേരിയിലെയും മാഹിയിലെയും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി യാത്രയ്ക്ക് ബൈപ്പാസ് വഴി തുറക്കും പതിനെട്ട് ദശാംശം ആറ് കിലോമീറ്റർ നീളം വരുന്ന ബൈപ്പാസ് റോഡിന് മീറ്റർ വീതിയുണ്ട് വന്യമൃഗ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ ബന്ദിപൂരിൽ മൂന്ന് സംസ്ഥാനങ്ങളിലെ വനം വകുപ്പ് മന്ത്രിമാരുടെ പ്രത്യേക യോഗം ആരംഭിച്ചു കേരള കർണാടക തമിഴ്നാട് മന്ത്രിമാരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് കർണാടക വനംമന്ത്രി ഈശ്വർ ബി ഗന്ദ്രയാണ് യോഗം വിളിച്ചത് കാടിറങ്ങുന്ന വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ചർച്ചയാവുക വനാതിർത്തിയോട് ചേർന്ന് ജനവാസ മേഖലകളിലെ വന്യജീവി ആക്രമണം പ്രതിരോധിക്കാൻ സംയുക്ത കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ത് ഓസ്കർ പുരസ്കാരങ്ങൾ നാളെ പ്രഖ്യാപിക്കും ലോസ് ഏഞ്ചൽസിലെ ഹോളിവുഡ് ആന്റ് ഹൈലാന്റ് സെന്ററിലെ ഡോൾബി തിയേറ്ററിൽ ഇന്ത്യൻ സമയം പുലർച്ചെ പ്രഖ്യാപനം ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മർ പതിമൂന്ന് നോമിനേഷനുകളുമായി മുന്നിലുണ്ട് ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഇന്ത്യൻ ചിത്രം ടുക്കി ലൈറ്റ് ടൈഗർ നാമനിർദ്ദേശ പത്രികയിലുണ്ട് ജാർഖണ്ഡ് ബാലികയെ കൂട്ടപലാത്സംഗം ചെയ്ത സംഭവത്തെ ആസ്പദമാക്കി ഇന്ത്യൻ വംശജയായ നിഷാ പഹുജയാണ് ഫീച്ചർ ഫിലിം സംവിധാനം ചെയ്ത തിരുവനന്തപുരം മധുര തിരുവനന്തപുരം അമൃത എക്സ്പ്രസിന് കഴക്കൂട്ടത്ത് ഇന്നുമുതൽ പരീക്ഷണാർത്ഥം സ്റ്റോപ്പ് അനുവദിച്ചു കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിന് കഴക്കൂട്ടത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും വർക്കല ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് അപകടം സംബന്ധിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ടൂറിസം വകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു സംസ്ഥാനത്ത് എല്ലായിടത്തും പരിശോധന നടത്താൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് വായ്പയായി എടുക്കുന്ന പതിമൂവായിരം കോടി രൂപ കുടിശ്ശിക അടക്കം സാമൂഹ്യ സുരക്ഷാ പെൻഷനും പാവപ്പെട്ടവരുടെ ആശുപത്രി ചികിത്സാ ചെലവിനും നൽകാൻ മുൻഗണന കൊടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു സിപിഐഎം ആണ് ബിജെപിയുമായി ബാന്ധവം പുലർത്തുന്നതെന്ന് അദ്ദേഹം പറവൂരിൽ കുറ്റപ്പെടുത്തി എൻഡിഎ ഘടക കക്ഷിയായ ജെഡിഎസിൽപ്പെട്ട മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ പുറത്താക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോയെന്ന് നേതാവ് ചോദിച്ചു കരുവന്നൂർ മാസപ്പടി വിവാദങ്ങളിൽ ഇ ഡി അന്വേഷണം എവിടെ പോയെന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു ബിജെപി സിപിഐഎം ധാരണയുടെ ഫലമാണിതെന്നും സതീശൻ ആരോപിച്ചു ലോക്സഭയിൽ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനാണ് കെ സി വേണുഗോപാലിനെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി രണ്ടാമതാകുമെന്ന എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രസ്താവന അവർ മൂന്നാം സ്ഥാനത്ത് എത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സംസ്ഥാനത്ത് കെഎസ്യു പ്രവർത്തകർ വ്യാപകമായി ആക്രമിക്കപ്പെടുകയാണെന്ന് സതീശൻ ആരോപിച്ചു അവരെ പാർട്ടി സംരക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കോൺഗ്രസും ഡിഎംകെയും സീറ്റ് ധാരണയിലെത്തി തമിഴ്നാട്ടിൽ ഒൻപത് സീറ്റിലും പുതുച്ചേരിയിൽ ഏക സീറ്റിലും കോൺഗ്രസ് മത്സരിക്കുമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു വിവിധ വിഷയങ്ങളിൽ സിപിഐഎമ്മിനെ ജനം പ്രതിരോധത്തിലാക്കിയതായി എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളത്തിൽ ബിജെപിയുടെ ഏറ്റവും വലിയ പ്രചാരണ ഏജൻസിയായി എൽഡിഎഫ് കൺവീനർ മാറിയെന്നും അദ്ദേഹം ആലപ്പുഴയിൽ കുറ്റപ്പെടുത്തി മത്സരത്തിൽ സിപിഐഎമ്മും ബിജെപിയും തമ്മിലാണ് മത്സരമെന്ന് ജയരാജൻ പറയുന്നത് ഗൂഢോദ്ദേശത്തോടെയാണെന്നും വേണുഗോപാൽ സമഗ്ര ശിക്ഷാ കേരളം സംഘടിപ്പിക്കുന്ന പഠനോത്സവം രണ്ടായിരത്തി നാളെ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം പൂജപ്പുര ഗവൺമെന്റ് യു പി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കി വളർത്തുന്നതിന്റെ ജനകീയ വിലയിരുത്തലിന് അവസരമായാണ് സ്കൂളുകളിൽ പഠനോത്സവം സംഘടിപ്പിക്കുന്നത് ഇടുക്കി കട്ടപ്പനയിൽ രണ്ടുപേരെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന സംശയത്തിൽ പോലീസ് പരിശോധന ആരംഭിച്ചു മോഷണക്കേസിൽ പിടികൂടിയ പ്രതികൾ മുമ്പ് ഇരട്ടക്കൊലപാതകം നടത്തിയിരുന്നുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളിൽ ഒരാൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വീടിന്റെ തറ പൊളിച്ചാണ് പരിശോധന നടത്തുന്നത് രാവിലെ ആരംഭിച്ച പരിശോധന തുടരുകയാണ് കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിജയൻ മകളുടെ നവജാത ശിശു എന്നിവരാണ് കൊല്ലപ്പെട്ടത് വേനൽച്ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ആറ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു പാലക്കാട് കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശൂർ കാസർകോട് ജില്ലകളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ കൂടുതൽ താപനില ഉയർന്നേക്കും അതിനിടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം അടക്കം പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസം ചെറിയ തോതിൽ വേനൽ മഴ ലഭിച്ചു സ്നേഹക്കൂട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ ഹയർ സെക്കൻഡറി എൻഎസ്എസ് നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മിക്കുന്ന വീടിന്റെ ശിലാസ്ഥാപനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു സെന്റ് മേരീസ് സ്കൂളിലെ അഞ്ചാം ക്ലാസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ കുടുംബത്തിനാണ് സ്നേഹക്കൂട് പദ്ധതിയിൽ ഭവനമൊരുങ്ങുന്നത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഏറ്റുമുട്ടും രാത്രി ഏഴരയ്ക്ക് ഡൽഹിയിലാണ് മത്സരം ഇന്നലെ മുംബൈ ഇന്ത്യൻസ് ന്യൂഡൽഹിയിൽ ഗുജറാത്ത് ജയൻസിനെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ബാഡ്മിന്റൺ ഫൈനലിൽ ഇന്ന് ഇന്ത്യയുടെ സാത്തിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് തായ് സഖ്യവുമായി ഏറ്റുമുട്ടും അഡ്ഡാസ് സരീനയിൽ വൈകീട്ട് നാലിനാണ് മത്സരം ഇന്നലെ കൊറിയൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സഖ്യം ഫൈനലിൽ പ്രവേശിച്ചത് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ടോസ് നേടിയ വിദർഭ മുംബൈയെ ബാറ്റിംഗിന് ഒടുവിൽ വിവരം കിട്ടുമ്പോൾ മുംബൈ നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തിട്ടുണ്ട് കിരീടം ലക്ഷ്യമിട്ടാണ് മുംബൈ ഇന്നത്തെ ഇറങ്ങുന്നത് മൂന്നാം രഞ്ജി ട്രോഫി കിരീടമാണ് വിദർഭയുടെ ലക്ഷ്യം ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ്സി ഇന്ന് റിയൽ കാശ്മീരുമായി ഏറ്റുമുട്ടും കോഴിക്കോട്ട് രാത്രി ഏഴരയ്ക്കാണ് മത്സരം മുപ്പത്തിരണ്ട് പോയിന്റുമായി ഗോകുലം കേരള പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്താണ് ഐഎസ്എൽ ഫുട്ബോളിൽ നിന്ന് ഈസ്റ്റ് ബംഗാൾ എ ടി കെ മോഹൻ ബഗാനെ നേരിടും വൈകിട്ട് എട്ടരയ്ക്ക് കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം ഇന്നലെ ഹൈദരാബാദ് എഫ്സി ചെന്നൈയിൻ എഫ് സിയെ പരാജയപ്പെടുത്തി ചെന്നൈയിലെ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഹൈദരാബാദിന്റെ ജയം സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം സർവീസസിന് അരുണാചൽ പ്രദേശിൽ യു പി എസ് സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ ഗോവയെ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് സർവീസസ് പരാജയപ്പെടുത്തിയത് സന്തോഷ് ട്രോഫിയിൽ ഏഴാം തവണയാണ് സർവീസസ് കിരീടം നേടുന്നത് സർവീസസിലെ മലയാളി താരം കോഴിക്കോട് കപ്പക്കൽ സ്വദേശി പി പി ഷഫീലാണ് വിജയഗോൾ സംസ്ഥാന സബ് ജൂനിയർ ബോയ്സ് ആന്റ് ഗേൾസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ ചാമ്പ്യൻമാരായി തിരുവനന്തപുരം ജില്ലയ്ക്കാണ് ഇരുവിഭാഗത്തിലും രണ്ടാം സ്ഥാനം ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ് ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ തസ്തികയിലേക്ക് രണ്ട് വർഷ കരാർ അടിസ്ഥാനത്തിൽ പ്രസാർ ഭാരതി അപേക്ഷ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾ ന്യൂസ് ഓൺ എയർ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ സ്ലാഷ് വേക്കൻസീസ് എന്ന വെബ്സൈറ്റിലു ഓൺലൈൻ അപേക്ഷകൾ ആപ്തിക്കേഷൻസ് ഡോട്ട് പ്രസാർ ഭാരതി ഡോട്ട് ഒ ആർ ജി എന്ന വെബ് ലിങ്കിൽ ഈ മാസം പത്തൊമ്പതിനകം ലഭിക്കേണ്ടതാണ് കോഴിക്കോട് മരുതോങ്കര പഞ്ചായത്തിൽ തൃക്കൻതോടിൽ വളർത്തു നായയ്ക്ക് വന്യജീവിയുടെ കടിയേറ്റു സംഭവത്തെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മേഖലയിൽ പുലിയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു നിരീക്ഷണം ശക്തമാക്കുമെന്ന് വകുപ്പ് അധികൃതർ പറഞ്ഞു തലശ്ശേരി മാഹി ബൈപ്പാസ് റോഡിന്റെയും മുക്കോലം മുതൽ കേരള തമിഴ്നാട് അതിർത്തി വരെ നിർമ്മിച്ച റോഡിന്റെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ നിർവഹിക്കും വന്യമൃഗ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ദിപൂരിൽ കേരള കർണാടക തമിഴ്നാട് വനമന്ത്രിമാരുടെ പ്രത്യേക യോഗം ആരംഭിച്ചു ത് ഓസ്കാർ പുരസ്കാരങ്ങൾ നാളെ പുലർച്ചെ പ്രഖ്യാപിക്കും സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന പതിമൂവായിരം കോടി രൂപ കുടിശ്ശിക അടക്കം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് ഉപയോഗപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വേനൽചൂട് കൂടുന്ന സാഹചര്യത്തിൽ ആറ് ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഏറ്റുമുട്ടും